പാറയ്ക്കാവിൽ അമ്മേ, ഇതവന്റെ 52-ാമത്തെ അപേക്ഷ. ഇതെങ്കിലും പത്മാലയത്തിൽ ഉണ്ണികൃഷ്ണൻ പി.എ. ബീഡിന് കത്തുണ്ടോ? ഇല്ല. പട്ടച്ചാരായ മുഴുവൻ വലിച്ചു കയറ്റിട്ട് കിടന്ന് പിച്ചും പേയും പറയാതെ. ആരെങ്കിലും വന്നാ ഞാൻ എന്ത് ചെയ്യും? സിഗ്നൽ തരണമെന്ന് പറഞ്ഞാ പട്ടി. എന്തിനോട്ട് വന്നത്? ഇതുവഴി വന്നപ്പോ നിന്നെ കാണാൻ കൊതി. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അച്ഛൻ വായനശാലയിൽ നിന്ന് വരേണ്ട നേരായി. ആരും കാണത്തൊന്നുമില്ല. കുഞ്ചുനെ കാവലം നിർത്തിയിട്ട് വന്നിരിക്കുക. പിന്നെ നിന്റെ ഉണ്ണിയേട്ടനൊരു സിഐഡി ആവും പോലെ. അപ്പോ രാത്രികാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചും പതിങ്ങിയൊക്കെ കാണേണ്ടി വരും, പലരുമായിട്ട് ഏറ്റുമുട്ടേണ്ടിയും വരും. അതിന്റെ ഒരു റിഹേഴ്സലാണ് കുട്ടിക്ക്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിയേട്ടൻ ജോലിക്ക് പോകണ്ട. പോവാതിരുന്ന നിന്നെ ഗൾഫുകാരൻ മുറച്ചർക്കും കെട്ടിക്കൊണ്ടുപോലെ. എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓ ദൈവമേ, ഇത് കരയ്ക്കും പോകത്തില്ല വെള്ളത്തിലും പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. വഴക്ക് പറയത്തില്ലെന്ന് പാറേക്കാവിൽ ഭഗവതിയെ പിടിച്ച് സത്യം ചെയ്ത മറന്നോ? അയ്യോ ഇത് വഴക്കാണോ? അത് അറിയാതെ ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞു പോയതല്ലേ. എന്താ വാസു, ഒന്നിങ്ങ് വന്നേ. ഒരു കാര്യം പറയട്ടെ, ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂവിന് കാർഡ് വന്നു എന്ന് ദമയന്തി പറയണ കേട്ടു. ഉള്ളതാണോ? അതെ. ഈ ജോലിയെ പറ്റി സൊസൈറ്റിയിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. വലിയ പദവിയും പത്രാസുള്ള ഉദ്യോഗമാണെന്ന് പറഞ്ഞു. മാത്രോ അല്ല ശമ്പളവും. അയ്യോ വാസു, സ്വാധീനം ചെലുത്തി കിട്ടുമായിരുന്നെങ്കിൽ ആ വഴിക്ക് ഒരു ശ്രമം നടത്തി നോക്കായിരുന്നു. ഏയ്, ഇത്തരം ജോലിക്കൊന്ന് റെക്കമെൻഡേഷൻ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാൻ വന്ന അതല്ല, സൊസൈറ്റിയിലെ രാഘവൻ എന്നോട് കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്ക് തോന്നി. എന്തത്? CID പണിയാകുമ്പോ വെറും കുറ്റാന്വേഷണ നോവലിലുള്ള പരിജ്ഞാനം മാത്രം പോരാ, കായിക ശക്തിയും ബുദ്ധിശക്തിയും വികസിക്കാനുള്ള പരിശീലനമാണ് ആവശ്യം. അതിനിപ്പോ എന്ത് ചെയ്യും? രാഘവന്റെ പരിചയത്തിൽ ഒരാളുണ്ട്, പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസുകാരെയും നായ്ക്കളെയും ഒരുപോലെ പരിശീലിപ്പിച്ച് റിട്ടയർഡായ ഒരു ഋഷികേശൻ നായർ. അയാളെ കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാ അയാളെ വരുത്താം? പക്ഷെ കക്ഷി ഇപ്പൊ എവിടെയുണ്ടെന്ന് രാഘവന് തിട്ടമില്ല. അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾ ചോദിക്കുന്ന കാശ് കൊടുക്കണം. ഓ അത് സാരമില്ല. വാസു ഒരു കാര്യം ചെയ്യും, ആ ഋഷികേശൻ നായരെ എങ്ങനെയും തപ്പിയെടുക്കാൻ നോക്ക്. പപ്പുണ്ണിയില്ലേ? ആരാ? മനസ്സിലായില്ല. അതൊക്കെ നേരിട്ട് പറയാം, വിളിക്കേ. അക്രമം ഒന്നും കാണിക്കല്ലേ അങ്ങേരൊരു പാവം. അക്രമം കാണിക്കാൻ പോകുന്ന അങ്ങേരോടല്ല, അങ്ങേരുടെ മകനോടാണ്. ഉണ്ണികൃഷ്ണൻ അല്ലേ ഇവിടെ? അയ്യോ അവൻ അങ്ങേരെക്കാളും പഞ്ചപാവോ. അതേ ഒന്നിങ്ങോട്ട് വന്നേ. നിങ്ങളെ ഒക്കെ കുറച്ചു നേരത്തേക്ക് ഭയപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ ആരെയും കൊല്ലാമെന്നതല്ല, ഇദ്ദേഹത്തിന്റെ മകനെ CID ആയി വാർത്തെടുക്കാൻ വേണ്ട പരിശീലനം കൊടുക്കാമെന്ന ട്രെയിനറാണ് ഞാൻ. എന്നാ പിന്നെ ഇയാൾക്ക് നേരത്തെ പറഞ്ഞു തുടങ്ങാൻ? എന്തിനും കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. സൊസൈറ്റിയിലെ രാഘവൻ പറഞ്ഞ ആൾ തന്നെയല്ലേ? അതെ, മിസ്റ്റർ ഋഷികേശൻ നായർ, റിട്ടയേർഡ് ട്രെയിനർ, പോലീസ് ട്രെയിനിങ് കോളേജ്, തൈക്കാട് PO, തിരുവനന്തപുരം 14. ഇനി എല്ലാവരും പൊക്കോളൂ, ഇദ്ദേഹം കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം. ഞങ്ങളങ്ങ് പേടിച്ചു പോയി. ഓട്ടെ പപ്പുണ്ണിയുടെ. സോറി മിസ്റ്റർ പപ്പുണ്ണി,
നിങ്ങളുടെ മകന് വേണ്ടി ഞാൻ ഒരു ഹോം ട്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു പൊതു പ്രദർശനമല്ല. അറിഞ്ഞൂടായിരുന്നു, ക്ഷമിക്കണം. ടെയിലറി മുണ്ട് അങ്ങോട്ട് കൊടുത്താട്ടെ, പ്രായമായ വെങ്കച്ചുള്ള വീടാ. അയ്യോ, എന്റെ മുണ്ട് വഴിയിൽ ഉരിഞ്ഞു പോയൊന്നുമല്ല, ഇതാണ് എന്റെ സ്ഥിരം വേഷം. അടിവസ്ത്രം മാത്രം എടുത്തോണ്ട് ഇവിടെ തങ്ങുന്ന കാര്യം പാടാ. തുണി എടുത്തോണ്ട് പഠിപ്പിക്കാനൊക്കെ പഠിപ്പിച്ചാ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ടൈലറെ നോക്കിക്കോളാം. എന്ത് വേണം പത്മാവതിക്ക്? നാണോ മാനോ ഒരു ടൈലറെ കിട്ടിയില്ലേ നമ്മുടെ മോനെ പഠിപ്പിക്കാൻ? ഈ പോലീസുകാർക്കും നായ്ക്കൾക്കും അല്ലാതെ ചേട്ടൻ വേറെ ആർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? അയ്യോ, അതൊക്കെ ഇപ്പൊ എങ്ങനെ ഓർത്തിരിക്കാന്. ഒരുപാട് എണ്ണത്തിനെ പരിശീലിപ്പിച്ച് അയച്ചു. രാജീവ് വധക്കേസിലെ ശിവരസിൻ എന്റെ അടുത്ത് പരിശീലനത്തിന് വന്നതാ. ദൈവാധീനം കൊണ്ട് അമ്മ ഞാൻ ചവരി പറയുന്നത് കട നടത്തുകയായിരുന്നു, അതുകൊണ്ട് നടന്നില്ല. കടയോ? കടയല്ല, കളരിയും. ഇപ്പോഴത്തെ SIമാരെയും സർക്കിൾമാരെയും എന്തിനധികം IG വരെ പരിശീലിപ്പിച്ച് ഇദ്ദേഹം അല്ലടാ. ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ചേട്ടൻ എത്ര വർഷം ഉണ്ടായിരുന്നു? എന്റെ 10-ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ ജോലി ചെയ്തതാ. അത്ര ചെറുപ്പത്തിൽ സർക്കാർ ജോലി കിട്ടുവോ? എന്റെ അച്ഛൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ കാന്റീനിലെ ഒരു ജീവനക്കാരനായിരുന്നു. അച്ഛനെ കാണാനും രുചിയുള്ള ആഹാരം കഴിക്കാനും വേണ്ടി ഞാൻ ഇന്ന് അവിടെ പോവും. അപ്പോഴൊക്കെ പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നോക്കി നിൽക്കും. അന്നേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു വലുതാകുമ്പോ ഒരു ട്രെയിനറാകണമെന്ന്. ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു. പക്ഷേ ഒരു ദോഷം പറ്റി. കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ചു കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. പത്മാവതി, കോഴി ഇറച്ചെടുത്തോ. എന്റെ പറച്ചിട്ട് മുത്തപ്പ, ഇയാടെ മുഖത്തും വയറാണോ? ഇനിയുണ്ട്, നമ്മൾ പാലിനെ തീറ്റിക്കട്ടെ. അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഡിക്റ്റേറ്റ് വരണാചരൻ തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറിക്ക് പുറത്ത് കട്ടപിടിച്ച ഇരുട്ടിൽ ദൂരെയെങ്ങും ഒരു ചാവാലിപ്പട്ടിയുടെ ഓലി കേട്ടു. പ്രകൃതിയുടെ ഒരു ഇല പോലും അനങ്ങിയില്ല. കാറ്റേതോ നിഗൂഢതയിൽ ഒളിച്ച പോലെ അന്തരീക്ഷത്തിൽ പഴകിയ ചോരയുടെ മണം തളം കെട്ടി നിൽക്കുന്നതായി അരുണാചലത്തിൽ തോന്നി. ഡയറി അടച്ചു വെച്ച് ഉള്ളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ചിന്തയുടെ കുരുക്കൾ അഴിക്കാൻ തുടങ്ങായിരുന്നു അയാൾ. ഉടനെ നിങ്ങളായിരുന്നു പേടി കാണുമെന്നറിയാമായിരുന്നു. അതിന്റെ അളവ് പരിശോധിക്കുകയായിരുന്നു ഞാൻ. വളരെ കൂടുതലാണ്. ഓ, രാത്രി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കും, ഇങ്ങനെ പേടിപ്പിച്ച ആരായാലും പേടിച്ചു പോലെ. ശരി, പുറത്തേക്ക് വന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യ ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചേക്കാം. ഉണ്ണിക്കൃഷ്ണൻ ശ്രദ്ധിച്ചോളൂ. തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ വെച്ചിട്ട് തള്ളവിരലെ കൊണ്ട് നന്നായി അമർത്തി പിടിക്കണം. ഇത് പഠിപ്പിക്കാനാണ് ഈ പാതിരാത്രിയിൽ വായിച്ചോണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കിയത്. ഈ പഞ്ചായത്തിലെ പീക്കിരി പിള്ളേർക്ക് പോലും അറിയാവുന്ന വിദ്യ. ഒരു വിദ്യയും കണ്ണുമടച്ചങ്ങനെ നിന്നിക്കരുത്. വല്ലഭന്റെ പുല്ലുമായുധമെന്ന് പറയുന്നത് പോലെ ഒരു CIDക്ക് വിജയം കൈവരിക്കാൻ ചിലപ്പോ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ സഹായം വേണ്ടി വരും. ഈ വിദ്യ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ പറയുന്ന സ്ഥാനത്ത് കൃത്യമായി തെറിഞ്ഞു കൊള്ളിക്കണം. അതിന് പറ്റുമോ? എഴുതാപ്പുറം വായിക്കാതെ ആശാൻ പറയുന്നത് കേട്ട് പഠിക്കണ്ട ഉണ്ണി. അച്ഛന് വയസ്സായെങ്കിലും വിവരമുണ്ട്. നോക്കൂ, ആ തെങ്ങിൻ ചുവട്ടിൽ കിടക്കുന്ന കടലാസാനന്റെ ലക്ഷ്യം ഇവിടെ നിന്നുകൊണ്ട് ഞാനത് കത്തിച്ച് കാണിച്ചു തരാം. 1, 2, 3. കലക്കൻ ഉന്ന ആശാനെ, അപ്പുറത്തെ പപ്പന അവന്റെ പറമ്പിലേക്കാ പോയത്. ഇനി അവിടെ ഞാൻ തീ പിടിക്കുവോ? നീ ആ കരുനാക്കൊണ്ടൊന്നും മിണ്ടാതിരിക്കും പത്മം. എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. തെറ്റ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ശരി പഠിപ്പിക്കുക, അതാണ് എന്റെ ഒരു രീതി. തിയറി ഒന്നും പഠിച്ചോണ്ട് ഇപ്പൊ സമയമില്ല എന്റെ ആശാനെ. ആ തീപ്പെട്ടി കൊടുത്താ ലക്ഷ്യ സ്ഥാനത്ത് എങ്ങനെയാ കൊള്ളിക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം. എന്നാണെന്ന് കാണിക്ക്. ആദ്യ കൊള്ളി എടുത്ത് തള്ളവരൽ കൂട്ടകൻ അമർത്തി പിടിക്കുക. എന്തിട്ട് എന്റെ മുത്തപ്പ കൃഷികാശനായർ എറിഞ്ഞ കൊള്ളി പത്മനാഭന്റെ വൈക്കത്തുറയിലാണല്ലോ ചെന്ന് വീണത്. നാട്ടുകാരോട് നമ്മൾ ഇനി എന്ത് സമാധാനം പറയാൻ? ഉണ്ണികൃഷ്ണ, ആ തീയുടെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണോ അതോ മന്ത്രിമാരെ നിഷേധിക്കണോ? എന്തിനും ഞാൻ തയ്യാർ. ഏറ്റെടുത്ത കുഴപ്പം എന്താ? ശാസ്ത്രീയമായിട്ട് അടിവശമില്ലാത്ത വെറും കർഷക തൊഴിലാളികൾ അവര്, ഇടിക്കൊരു മയം ഉണ്ടാവില്ല. അയ്യോ, എന്നാത്ത വേണ്ട, നിഷേധിക്കാം. പെരയിലോട്ട് തീ പിടിക്കുന്നതിന് ചെന്ന് കെടുത്താൻ നോക്ക്. ഞാൻ ഒറ്റയ്ക്ക്. ഉണ്ണി കൂടെ വാ. നീയും കൂടെ നോടി ചെല്ലേണ്ട ഉണ്ണികൃഷ്ണ. തീപ്പെട്ടിക്കുള്ളിക്ക് ശക്തിയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. ഗണപതിക്ക് വെച്ചതിന്റെ കാക്ക കൊണ്ടുപോയില്ല.
നിർത്ത്. വിയർപ്പാറിയ ശേഷം സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ പോയി കുളിച്ചോളൂ. ഉമ്മക്കുട്ടി, ഒരു ഗ്ലാസ് വെള്ളവും എടുത്തോളൂ. വന്നു ചെറിയ പുഴു. എങ്ങോട്ട് പോന്നു? ആ മുതുക്കന്റെ ഉമ്മക്കുട്ടി എന്നുള്ള വിളി കേട്ടപ്പോ പെണ്ണിന്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമറന്ന് എന്നെ തേക്കണ്ട. ഈ അമ്മയ്ക്ക് എന്താ? ഒന്നും ഇല്ലെങ്കിലും ചേട്ടനെ പഠിപ്പിക്കാൻ വന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ നല്ല മുഖം കാണിക്കുന്നത്. നീ നിന്റെ നല്ല മുഖം കൊണ്ട് ഇവിടെ നിന്നേച്ചാ മതി. ആ വായി നോക്കിയുടെ ഏ ഡയലത്ത് പോലും കണ്ടുപോകരുത്. ഇതുണ്ട് വെള്ളം. ഇയാൾക്ക് വെള്ളമല്ലേ വേണ്ടത്, കുടിച്ചാട്ടെ. ശാരീരിക പരിശീലനത്തിൽ പ്രധാന ഇനമാണ് കുസ്തി. ഒരു സി ഐ ഡി അത്യാവശ്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഐറ്റമാണിത്. കുസ്തിയിലെ എല്ലാ രഹസ്യങ്ങളും ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഉണ്ണികൃഷ്ണനെ പഠിപ്പിക്കാൻ പോവുകയാണ്. വിത്തൗട്ട് എനി സ്പെഷ്യൽ ഫീസ്. എന്നെ പരിപാടി ആശാനെ കാണിച്ചത്? ഒന്ന് പറഞ്ഞിട്ട് ചവിട്ടി കൂടായിരുന്നു. പാടില്ല, കുസ്തയിൽ മെയ് കണ്ണാകണമെന്നാണ് ചൊല്ല്. ഓഹോ, ദേഹം നന്നാൽ എന്റെ സ്വഭാവം മാറുകട്ടോ. സാരമില്ല സാരമില്ല, ദേഹം നോവാതെ കുസ്തി പഠിക്കാൻ പറ്റുമെന്നാണോ വിചാരം? കുസ്തയിൽ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കാതെ ആയിരിക്കും ഇതുപോലെ. അച്ഛാതെ, കളി വേറെ, കാര്യം വേറെ, ദേഹം നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഉണ്ണികൃഷ്ണ സി ഐ ഡി, എനിക്ക് സി ഐ ഡി അവിടെ ഒരു കുന്തം ആവണ്ട. ഉണ്ണികൃഷ്ണ കോപിക്കാതെ വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഉണ്ണികൃഷ്ണ പഠിക്കാതിരുന്നാൽ എങ്ങനെയാണ് സി ഐ ഡി ആവുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണ തീർക്കോലി. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്. അതെനിക്ക് കുസ്തി പഠിക്കണ്ട, അതെനിക്ക് മേലും നോന്നു, അതെനിക്ക് അടിക്കരുത്, അതെനിക്ക് ഭ്രാന്ത് പിടിക്കും, അതെനിക്ക് നിന്നെ അടിക്കരുത്, എനിക്ക് കുസ്തി പഠിക്കണ്ട. അത് പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് ഒരുത്തനെ തോപ്പിക്കുന്നത്. ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് നമ്മളെ തറയണ്ട, അടിക്കട്ടെ വപ്പന്റെ. തല്ലല്ലേ മികസാ, കുരുത്തക്കേട് കാണിക്കല്ലേ ആശാനെ തല്ലുവാരെങ്കിലും. അടിക്കല്ലേ അടിക്കല്ലേ അടിക്കേ ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ, ഉണ്ണികൃഷ്ണ ഞാനോ പറഞ്ഞ അടിക്കല്ലേ. ഉണ്ണികൃഷ്ണ ആശാൻ പറ, അച്ഛൻ പറയാ, അച്ഛനല്ലേ പരിശീലനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാ മതി. അതാണ് ഞാനും പറഞ്ഞത്.